ഹലോ കുട്ടികളെ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല ഈ വീഡിയോ നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ എത്തിക്കണം മാക്സിമം കേരളത്തിലെ എല്ലാ പ്ലസ് വൺ കുട്ടികളും ഈ വീഡിയോ ഷെയർ ചെയ്യണം പ്ലസ് വൺ കുട്ടികൾ മാത്രമല്ല പ്ലസ് ടു കുട്ടികളും എസ് എസ് എൽ സി കുട്ടികളും പ്ലസ് വൺ കുട്ടികൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇത് കാരണം നാളെ ഇന്ന് നിങ്ങൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നാളെ ഇത് നിങ്ങൾക്കും സംഭവിക്കാം എസ് എസ് എൽ സിയുടെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ടഫാക്കി വരാം പ്ലസ് ടുവിന് നടക്കാൻ പോകുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ടഫാക്കാം അപ്പോൾ നിങ്ങൾ എല്ലാ കുട്ടികളും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നമ്മൾ വിദ്യാഭ്യാസ വകുപ്പിലും മന്ത്രിക്ക് മുമ്പായി ഈ വീഡിയോ എത്തിക്കണം എനിക്ക് ഈ വീഡിയോയിൽ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഒരു വർഷത്തെ കഠിനാധ്വാനമാണ് ഒരു മിനിറ്റിൽ തച്ചുടച്ച് കളഞ്ഞത് പ്ലസ് വൺ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മിനിറ്റ് ആദ്യത്തെ ഫസ്റ്റ് മിനിറ്റിൽ തന്നെ പേപ്പർ കയ്യിലെടുത്ത ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാം കാരണം അവൻ ഒരു വർഷം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ട് ഒരു മോഡൽ എക്സാം എന്ന് പറഞ്ഞ് നിങ്ങൾ ആ പിള്ളേരെ പറ്റിച്ചിട്ട് വെറും നിസ്സാര ഈസി എക്സാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിൽ കൊടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലും റിപ്പീറ്റ് ആകാതെ അത്രയും ടഫുള്ള ഒരു പ്ലസ് വൺ മാത്തമെറ്റിക്സ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ അവൻ്റെ ഒരു മാനസികാവസ്ഥ ആ കുട്ടിയുടെ ഭാഗത്ത് നിങ്ങൾ ചിന്തിക്കണം വിദ്യാഭ്യാസ വകുപ്പിലെ നല്ല ആൾക്കാർ ഈ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കണം ഈ ക്വസ്റ്റ്യൻ പരിശോധിച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം നമ്മളെ സിലബസ് നിങ്ങൾ ക്വസ്റ്റ്യൻ പരിശോധിക്കണം ഇങ്ങനെ മാത്രം ചെയ്താൽ മതി പ്രീവിയസ് ഇയർ നിങ്ങൾക്ക് 2008 മുതലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സൈറ്റിലുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കുക ഏതെങ്കിലും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ഉണ്ടോ നോക്കുക ഒരു ക്വസ്റ്റ്യൻ എങ്കിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൂടെ എല്ലാ ക്വസ്റ്റ്യനും അതും ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കുട്ടിക്ക് മനസ്സിലാകരുതെന്ന് ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി തന്നെയാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടുള്ളത് എന്നാലും ഒരു സംശയവും വേണ്ട ഒരു കുട്ടി പോലും എക്സാം അറ്റൻഡ് ചെയ്യരുത് അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും പാടാകണമെന്ന് കരുതിയാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരിക്കുന്നത് കാരണം എല്ലാ കുട്ടികളും ഇപ്പോഴും വീട്ടിലെത്തിയിട്ടും ഒരു കുട്ടികൾ പോലും കരച്ചിൽ നിർത്തുന്നില്ല പേരൻസ് തന്നെ വിളിച്ച് ഒരുപാട് പേരൻസ് വിളിച്ച് ചോദിച്ചു സാറേ പിള്ളേർ കിടന്ന് കരയാണ് അപ്പോൾ ഞാൻ എല്ലാ പേരൻസ് എന്ന് പറയുന്നതാണ് വാല്യുവേഷൻ ലിബറലാകും ലിബറലാകും എനിക്ക് അവർക്ക് ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ അപ്പോൾ ഇനി നമ്മളുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തു കൊടുക്കേണ്ട കുട്ടികൾക്ക് വേണ്ടി വാല്യുവേഷൻ ലിബറലാക്കുക ലിബറലാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ലിബറലായാൽ മാത്രം പോരാ കാരണം വാല്യുവേഷൻ ലിബറലായാൽ ഒന്നും എഴുതാത്ത പിഞ്ച് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും ഫസ്റ്റ് ആ ഒരു മിനിറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ പല കുട്ടികളും ടെൻഷൻ കാരണം മറന്നു ക്വസ്റ്റ്യൻ നമ്പറുകൾ പോലും ഇടാൻ മറന്നു ചില ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നു ഈ കുട്ടികൾ എന്ത് ചെയ്യും അപ്പം ക്വസ്റ്റ്യൻ ലിബറലാക്കിയാൽ മാത്രം പോരാ സോറി വാല്യുവേഷൻ ലിബറലാക്കിയാൽ മാത്രം പോരാ വാല്യുവേഷൻ ലിബറലാക്കുകയും കുട്ടികൾക്കൊരു 10 മുതൽ 15 വരെയുള്ള മാർക്ക് മോഡറേഷൻ നൽകുകയും വേണം 10 to 50 മാർക്കിൻ്റെ കുട്ടികൾക്ക് മോഡറേഷൻ നൽകിയേ പറ്റൂ ആൻഡ് വാല്യുവേഷൻ ലിബറലും ആക്കണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇത്രയും വർഷത്തെ കുട്ടികൾക്ക് കിട്ടിയ ആനുകൂല്യം ഇമ്പ്രൂവ്മെൻ്റ് എക്സാം പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം നമ്മളുടെ കുട്ടികൾക്കും കൊടുക്കണം പ്ലസ് ടുവിൻ്റെ കൂടെ ആകരുത് അവരുടെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം കാരണം പ്ലസ് ടു എക്സാം പഠിച്ചിട്ട് അതിൻ്റെ കൂടെ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അതൊരു വൈറ്റലായാലോ പോസിബിൾ ആയാലോ ഡിസിഷൻ അല്ല അപ്പോൾ അവർക്ക് എപ്പോഴും നടക്കുന്ന പോലെ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ നമ്മുടെ കുട്ടികൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം വേണം അറ്റ്ലീസ്റ്റ് മാത്സിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എങ്കിലും കുട്ടികൾക്ക് കൊടുക്കണം അവരുടെ ആവശ്യമാണ് അവരുടെ അവകാശമാണ് അത് അവർക്ക് കൊടുക്കണം ഇത്രയും ടഫായൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ട് അതെങ്കിലും കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ മോഡറേഷനോ മാർക്കോ കൊടുത്തില്ലെങ്കിൽ വേണ്ട എൻ്റെ പിള്ളേർക്ക് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം കൊടുത്താൽ മതി എൻ്റെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടഫ് ക്വസ്റ്റ്യനും ഇട്ടോ എത്ര ടഫ് ക്വസ്റ്റ്യനും കിട്ടോ എൻ്റെ പിള്ളേർ എഴുതും അവരെഴുതും കേരളത്തിലെ എല്ലാ കുട്ടികളും എഴുതി തരും 80-ന് 80 മാർക്ക് അല്ലെങ്കിൽ 60-ന് 60 മാർക്ക് അവർ വാങ്ങിക്കും ഇത് സേഫ് ഉണ്ടെങ്കിൽ 80-ന് 80 മാർക്ക് എൻ്റെ കുട്ടികൾ എഴുതി വാങ്ങിച്ചിരിക്കും ഇത് വെല്ലുവിളിയാണ് നിങ്ങൾ ഏത് ടഫ് ക്വസ്റ്റ്യൻ വേണം എത്ര വലിയ ആൾക്കാർ വേണമെന്ന് ക്വസ്റ്റ്യൻ ഇട്ടോ ഇനി അവരൊരു എക്സാം നടത്തിയാൽ അവർ എഴുതും അവർക്കൊരു ചാൻസ് ആ ചാൻസ് നമ്മൾ കൊടുക്കണം ദൈവ ചെയ്ത് നിങ്ങൾ ആ കുട്ടികൾക്കൊരു ചാൻസ് കൊടുക്കണം ഈ ചാൻസ് കൊടുക്കണം അല്ലെങ്കിൽ ഈ എക്സാം ക്യാൻസൽ ചെയ്തിട്ട് വേറെ ക്വസ്റ്റ്യൻ എക്സാം നടത്തും അത് പോസിബിൾ അല്ല എങ്കിൽ അവർക്ക് ഒരു ചാൻസും കൂടെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എന്ന് പറഞ്ഞ ചാൻസ് അവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ വാല്യുവേഷൻ നല്ല ലിബറലാക്കിയിട്ട് 10 to 15 മാർക്ക് നിങ്ങൾക്ക് എത്രയാണോ തോന്നുന്നത് 10 to 15 അല്ലെങ്കിൽ 20 മാർക്ക് ആയിക്കോട്ടെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം അറ്റൻഡ് ചെയ്താലും അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നുപോയ കുട്ടികളുണ്ട് എല്ലാവർക്കും ഒരു 10 to 15 മാർക്ക് കൊടുത്തിരിക്കണം അത് അവരുടെ അവകാശമാണ് ഇത്രയും ടഫുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അവർക്ക് മുന്നിൽ വെച്ച് നീട്ടുമ്പോൾ ഭാവിയുടെ തലമുറകളാണ് അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് അവർ അവരെ നമ്മൾ ഈ മുളയിലെ നുള്ളാൻ പാടില്ല അല്ലെങ്കിൽ ആഗ്രഹത്തോടുകൂടി സയൻസ് എടുത്ത് പഠിക്കുന്ന കുട്ടികളാണ് പ്ലസ് വൺ സയൻസിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും പിള്ളേർ മാത്സ് പഠിക്കുന്നുണ്ട് ഇപ്പം നമുക്കറിയാം ഈ വലും തലമുറയിൽ മാത്സിനോട് ഇഷ്ടമുള്ള കുട്ടികൾ വളരെ കുറവാണ് ഇങ്ങനെയും കൂടെ നമ്മൾ കാണിച്ചാൽ അവരുടെ ഉള്ള ഇഷ്ടവും കൂടെ മാത്സിൽ നിന്ന് മാറിപ്പോ
മാത്സിൽ വളരെ ഇഷ്ടത്തോടുകൂടി എടുത്ത കുറേ കുട്ടികളുണ്ട്. ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഒരു വർഷം കൊണ്ട് മാത്സിലെ എല്ലാ ക്വസ്റ്റിനും ടെക്സ്റ്റിലെ എല്ലാ ക്വസ്റ്റിനും പ്രീവിയസ് ഇയർ എല്ലാ ക്വസ്റ്റിനും പിള്ളേർ പറഞ്ഞു സാറേ എല്ലാ ക്വസ്റ്റിനും പഠിച്ചു, പ്രീവിയസ് ഇയറിൽ എല്ലാ ക്വസ്റ്റിനും പഠിച്ചു, ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആയിപ്പോയെന്നാ കുട്ടികൾ പറയുന്നത്. എന്തിനാ ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റിൻ ഇടുന്നത്? ഈ നോളജ് ചെക്ക് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റിൻ ഇട്ടാൽ പോരെ. ഇത്രയും കൺഫ്യൂസിങ് എന്താ നമ്മളെ ഈ കൊച്ചു പിള്ളേർക്ക്, ഇത്രയും കൺഫ്യൂസിങ് എന്താ ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്? അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വിലയിരുത്തിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ അവർക്ക് മോഡറേഷൻ കൊടുക്കുക, ഒരു 10 to 15 മാർക്ക് അവർക്ക് മോഡറേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ അവകാശമാണ് അവരുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം, അത് തിരിച്ചു കൊണ്ടുവരിക, അവർക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാം കൊടുക്കുക. ദയവ് ചെയ്ത് ഈ കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തിരിക്കണം. അതും വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അപ്ഡേറ്റ് കൊടുക്കണം. എല്ലാ കുട്ടികളും മാനസികമായിട്ട് തളർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. നെക്സ്റ്റ് എക്സാം അവർക്ക് പഠിക്കാനൊരു ഒരു ഉന്മേഷം കിട്ടുന്നില്ല, അവർ തകർന്നു പോയിരിക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കണം. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് വളരെ സീരിയസ് ആയിട്ട് വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിട്ട് ഇതിനൊരു തീരുമാനം കുട്ടികളെ അറിയിക്കേണ്ടതാണ്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വളരെ താഴ്മയായിട്ട് നമ്മൾ അപേക്ഷിക്കുകയാണ് നിങ്ങളടുത്ത്. കുട്ടികൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളിൽ നിന്ന് നിങ്ങൾ ചെയ്യുമെന്ന വിശ്വാസത്തിൽ ഞാൻ നിർത്തിയാണ് ഈ വീഡിയോ. മാക്സിമം എല്ലാ കുട്ടികളും എല്ലാവർക്കും ഷെയർ ചെയ്യുക. വിദ്യാഭ്യാസ വകുപ്പിലോ ഉദ്യോഗസ്ഥർക്ക് ഈ വീഡിയോ കിട്ടട്ടെ, അവരുടെ മനസ്സലിയട്ടെ, നിങ്ങൾക്ക് മാർക്ക് കിട്ടട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ കുട്ടികൾക്ക് എല്ലാ പേർക്കും ആശംസകൾ. നിങ്ങൾ പോരാളികളാണ്. നിങ്ങൾ ഇത്രയും ഒരു വലിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇത്രയും ഒരു ചരിത്രത്തിൽ ഇങ്ങനൊരു ടഫുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആരും നേരിട്ടില്ല. നിങ്ങളാണത് നേരിട്ടത്. നിങ്ങൾ പോരാളികളാണ്. നിങ്ങൾ തളരരുത്. നിങ്ങൾ നെക്സ്റ്റ് എക്സാമിന് നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. നെക്സ്റ്റ് ഇനി ഫിസിക്സ് എക്സാമാണ്. ഫിസിക്സ് എക്സാമിന് കംപ്ലീറ്റ് പോർഷൻസും നമ്മൾ ഇട്ട് തരും. നിങ്ങൾക്ക് ഫിസിക്സ് എക്സാമിന് സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ഫുൾ പോർഷൻസ് ഇട്ട് തരികയാണ്. ഏത് ലെവലിലെ ടഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മളെ കുട്ടികൾ എഴുതണം. ഓക്കെ. അപ്പോൾ എല്ലാ പേർക്കും ഓൾ ദി ബെസ്റ്റ്. ആരും ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് നല്ലൊരു വാർത്ത വരുമെന്ന് വിശ്വസിച്ച് നിർത്താം. ഓക്കെ.